എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 27-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കണ്ണ് സാധകമൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് പാദഭേദം, നമ്മുടെ കാലിനെ പല രീതിയിൽ വെക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പാദഭേദം പറയുമ്പോൾ, അതുപോലെ പാദചലനമുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യണത് പാദഭേദമാണ്. അപ്പോൾ പാദഭേദം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ, പാദഭേദം 10 എണ്ണമാണുള്ളത്. ആ 10 എണ്ണം എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പാദഭേദം ശരിക്കും ശ്ലോകത്തിലായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ പേരുകളായിട്ടൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ 10 എണ്ണമാണുള്ളത്. അപ്പോൾ 10 എണ്ണത്തിൻ്റെ പേര് ഞാൻ പറയാം. സമം, മണ്ഡലം, അഞ്ചിതം, കുഞ്ചിതം, താടിതം, നാഗബന്ധം, വടിമ്പ്, ഷാടഗതി, നൃത്തമൂർത്തി, ഗരുഡനില. നമുക്കിത് ചെയ്ത് നോക്കാം. സമം, മണ്ഡലം, അഞ്ചിതം, കുഞ്ചിതം, താടിതം, നാഗബന്ധം, വടിമ്പ്, ഷാടഗതി, നൃത്തമൂർത്തി, ഗരുഡനില. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ പാദഭേദം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആകെ 10 എണ്ണം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ നിന്നിട്ട് ഓരോ പേര് പഠിക്കുക, എന്നിട്ടത് ചെയ്യുക, അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക.